ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സിബിൽ റണ്ണർ ഇടുക എന്നുള്ളതാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു റണ്ണർ ഇടുന്നതിന് നമ്മളൊരു വീഡിയോ കാണിക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഇടത് കൈയിൽ നമ്മളെ സിബും വലത് കൈയിൽ റണ്ണറും പിടിച്ച് റണ്ണർ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊളത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ശേഷം വലത് കൈ കൊണ്ട് നമ്മൾ റണ്ണറിൻ്റെ ഒരു സൈഡിലേക്ക് സിബിൻ്റെ ഒരു ഭാഗം പതുക്കെ കയറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മളെ ചൂണ്ടുവിരൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും. പക്ഷേ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു 10-15 തവണ ഇതിങ്ങനെ ചെയ്ത് നോക്കണം, പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ കഴിയും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിൽ ഒന്ന് രണ്ട് മെത്തേഡും കൂടി ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാഗിൻ്റെ റണ്ണറും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇടാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്നത് ഓരോ റണ്ണറിനും ഓരോരോ വലുപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോരോ അക്കങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായതിന് ശേഷം ഇട്ടാൽ മാത്രമേ ഇത് ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പല കസ്റ്റമറും നമ്മളടുത്ത് വന്നിട്ട് പറയാറുണ്ട്, ഞാൻ കുറേ വട്ടം ഇട്ട് നോക്കി പക്ഷേ അത് കയറുന്നില്ല. അതിന് കാരണങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇടാൻ കഴിയും. പിന്നെ നിങ്ങൾ ബാഗ് നിർമ്മാണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സിബിൽ റണ്ണർ ഇടുക എന്നുള്ളത്. പിന്നെ എല്ലാവരും പറയും രണ്ടിനും സിബ് എന്നാണ് പറയുക. റണ്ണർ കംപ്ലയിൻറ്റ് വന്നാലും സിബ് എന്നാണ് പറയുക, സിബ് കംപ്ലയിൻറ്റ് വന്നാലും സിബ് എന്നാണ് പറയുക. അങ്ങനെയല്ല, നമ്മളെ ഈ കയ്യിൽ കാണുന്ന കറുത്തതാണ് സിബ്, പിന്നെ ഈ സ്റ്റീൽ പോലത്തതാണ് റണ്ണർ. അപ്പോൾ അത് രണ്ടും എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് റണ്ണറുകളുടെ അളവും കാര്യങ്ങളുമാണ്. 5, 10, 8 എന്നിങ്ങനെയാണ് നമ്മളെ കേരളത്തിൽ പൊതുവേ എല്ലാ ബാഗിനും വരുന്നത്. അത് കാര്യമായിട്ട് വരുന്നത് 8ഉം 5ഉം ആണ്, 10 അപൂർവമായിട്ടേ വരുന്നുള്ളൂ. ഈ അളവ് കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രമേ ഓരോ സിബിനും ഓരോ റണ്ണറാണ്. 10ന് 5 ഇട്ട് കഴിഞ്ഞാൽ അത് ഷൂട്ടാവില്ല, അതുപോലെ 8ന് 5 ഇട്ടാലും ഷൂട്ടാവില്ല. അപ്പോൾ അത് ഇതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, വലുപ്പത്തിൽ നമുക്ക് കണ്ടാൽ തന്നെ ചിലർക്ക് മനസ്സിലാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ. നിങ്ങളാണെങ്കിൽ ആ റണ്ണറിൻ്റെ പുറകുവശത്ത് മിക്കവാറും എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ അളവ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ 5ൻ്റെ സിബാണെങ്കിൽ നമ്മൾ ആ 5 തന്നെ ഇട്ട് നോക്കും. സിബിൻ്റെ അളവിൽ ആ റണ്ണർ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.